you're given, that's how we live it. Don't be mad at the system, it's simply how we've existed. I hear a lot of people. Hi friends, welcome back to my channel. It's me, Archa. അപ്പോൾ നമ്മൾ മാത്സിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് പഠിച്ചു നിർത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് സെക്കൻഡ് പാർട്ടിലേക്കാണ്. അപ്പോൾ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡ്രോ എ ട്രയാംഗിൾ വിത്ത് ടു സൈഡ്സ് 4 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ. റൈറ്റ് ദി ഏരിയ ഓഫ് ദിസ് ട്രയാംഗിൾ. അപ്പോൾ ഈ ട്രയാംഗിളിൽ ആദ്യം എന്ത് ചെയ്യുക, രണ്ട് സൈഡ്സ് ഒരു സൈഡ് 4 സെൻറ്റിമീറ്ററും ഒരു സൈഡ് 3 സെൻറ്റിമീറ്ററുള്ള എന്ത് ചെയ്യുക, ഒരു ട്രയാംഗിൾ വരയ്ക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം. കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ട്രയാംഗിൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ബേസ് 3 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ. എന്നിട്ട് എന്ത് ചെയ്യുക, കോമ്പസ് എടുത്ത് കറക്റ്റ് ഇവിടെ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹൈപ്പോട്ടീനിയസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇത് വെച്ചിട്ട് നമുക്ക് ട്രയാംഗിൾ ഇതേപടി വരയ്ക്കാൻ പറ്റും. പക്ഷെ ഞാനിവിടെ 90 ഡിഗ്രി ആണ് എടുത്തിട്ടില്ല, ഹൈറ്റ് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയാണ് 90 ഡിഗ്രി എടുത്തത്. അപ്പോൾ ഈ ട്രയാംഗിൾ ഞാൻ പേര് കൊടുക്കുകയാണ് AB C. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇനി ഈ ട്രയാംഗിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക. ഏരിയ ഓഫ് ട്രയാംഗിൾ AB C നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ട്രയാംഗിൾ ABCയുടെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഒരു ട്രയാംഗിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, ½BH അല്ലേ. അപ്പം ഈ ട്രയാംഗിൾ ഓഫ് ഏരിയ ഓഫ് ട്രയാംഗിൾ ABC എന്ന് പറയുന്നത് ½BH ഈക്വൽസ് ടു ½ × ബേസ് എന്ന് പറഞ്ഞാൽ എത്രയാ, 3 സെൻറ്റിമീറ്റർ, 3 × 4. അപ്പം ഞാൻ ഈ 2 ഈ 4 ആയിട്ട് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ 2 ആണ് കിട്ടിയത്. അപ്പോൾ എന്താ നമ്മുടെ ഏരിയ എന്താ കിട്ടിയത്, 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദെയർഫോർ ദ ഏരിയ ഓഫ് ട്രയാംഗിൾ ABC ഈക്വൽസ് ടു 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് സെയിം ഏരിയ ഉള്ള കുറേ ട്രയാംഗിൾസ് വരയ്ക്കാൻ പറ്റും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ബേസിന് പാരലായിട്ട് അല്ലേ, ബേസിന് കറക്റ്റ് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതേവിടെ ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ലൈനും ഈ ലൈനും ഈ ലൈനുമായിട്ട് ജോയിൻ ചെയ്യാം അല്ലേ. ഈ ഒരു ലൈനും വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ ഈ ഒരു ലൈനുമായിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. അപ്പം എന്താ നമുക്ക് ഈ ഈ ഈ ട്രയാംഗിളും ഈ ട്രയാംഗിളിൻ്റെ ഏരിയ സെയിം അല്ലേ ട്രയാംഗിൾ. അപ്പം നമുക്ക് ഈ ട്രയാംഗിളിന് AB D എന്ന് കൊടുക്കാം. ദെർഫോർ ദി ഏരിയ ഓഫ് ട്രയാംഗിൾ AB D ഈക്വൽസ് ടു ഏരിയ ഓഫ് ട്രയാംഗിൾ ABC. മനസ്സിലായോ? അപ്പോൾ ഈ നമുക്കിങ്ങനെ കുറേ പോയിൻറ്സ് ഇവിടെ കൊടുക്കാം. ഇനി ഇതാ ഈ ഒരു ലൈനും ഈ ലൈനും ഈ ലൈനുമായിട്ട് ജോയിൻ ചെയ്തിട്ട് പിന്നെ ഈ ലൈനും ഈ ലൈനുമായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഈ കൊടുക്കുമ്പോൾ AB E ഈ ഈ മൂന്ന് ട്രയാംഗിൾസിൻ്റെയും ഏരിയ സെയിം അല്ലേ. അപ്പോൾ ഈ ഈ ABCയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ABDയുടെ ഏരിയ എന്തായിരിക്കും, 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ AB E യും 6 സെൻറ്റിമീറ്റർ ആണ്. ദെയർഫോർ ദി 3 ട്രയാംഗിൾസ് ഈ മൂന്ന് ട്രയാംഗിൾസിൻ്റെ ഏരിയ എന്താണ്, 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ക്വാഡ്രിലാറ്ററൽ ആൻഡ് ട്രയാംഗിൾസ് ആണ്. ക്വാഡ്രിലാറ്ററും ട്രയാംഗിൾസും ഇനി നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ദ മെത്തേഡ് ഓഫ് ഡ്രോയിങ് എ ട്രയാംഗിൾ ഈക്വൽ ഇൻ ഏരിയ ടു ദാറ്റ് ഓഫ് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, ഈ ഒരു ക്വാഡ്രിലാറ്ററിന് ഈക്വൽ ഏരിയ ഉള്ള ഒരു ട്രയാംഗിൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം എന്ത് ചെയ്യാം, ആദ്യം ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം, നെക്സ്റ്റ് അതിൻ്റെ ഡയഗണൽ വരയ്ക്കാം. ഇനി ഞാൻ ഈ ഒരു ഡയഗണലാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ, എനിക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത് ഡയഗണലാണ്, DB എന്ന് പറയുന്നത് ഡയഗണലാണ്. ഇനി എന്ത് ചെയ്യുക, ഈ ഡയഗണലിന് പാരലായിട്ട് സിയിൽ കൂടെ എന്ത് ചെയ്യാം, ഒരു ലൈൻ വരയ്ക്കുക. പാരല കറക്റ്റ് പാരലായിട്ട് ഒരു ലൈൻ വരച്ചിട്ട് നേരെ നീട്ടി വരയ്ക്കുക. എന്നിട്ട് AB എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു പോയിന്റിൽ അതെന്ത് ചെയ്യും, ഒന്ന് കൂട്ടിമുട്ടും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ DUM ഈ ഇ എന്നാണ് ഞാൻ അതിന് പേര് കൊടുത്തത്. ഓക്കെ, ഈ ഒരു പോയിന്റിന് ഇ എന്ന് കൊടുത്തു. എനിക്ക് DUM ഇയും തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ട്രയാംഗിൾ കിട്ടി AD E. ഇതാണ് നമ്മുടെ ട്രയാംഗിൾ. ഓക്കെ, ഇതാ ഇതാണ് നമ്മുടെ ട്രയാംഗിൾ കേട്ടോ. ഈ ഒരു ഇത്രയും സർഫസ് മാത്രമാണ് നമ്മുടെ ട്രയാംഗിൾ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ എക്സ്റ്റെൻഡ് ചെയ്ത വരകളെല്ലാം മാച്ച് കളയാം. ഇപ്പോൾ നമുക്ക് ഈക്വൽ ഏരിയ ആയിട്ടുള്ള ഒരു ട്രയാംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വരച്ചേ, ആദ്യം ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ ഡയഗണൽ വരച്ചു. ഡയഗണൽ വരച്ചിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ സിയിൽ കൂടെ നമ്മൾ ഒരു പാരലൈൻ വരച്ചു. പാരലൈൻ വരച്ചിട്ട് AB എക്സ്റ്റെൻഡ് ചെയ്തു. എക്സ്റ്റെൻഡ് ചെയ്ത പോയിന്റും D ആയിട്ട് എന്ത് ചെയ്തു,
ജോയിൻ ചെയ്തു. അപ്പൊ നമുക്കൊരു ട്രയാംഗിൾ കിട്ടി. ഈ ട്രയാംഗിൾ ആണ് ഈ ക്വാഡ്രിലാറ്ററിന് ഈക്വൽ ഏരിയ ഉള്ള ഒരു ട്രയാംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. ഇതിന് ഞാൻ പേര് കൊടുക്കുകയാണ് എ ബി സി ഡി. ഓക്കെ, എ ബി എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ, എ ഡി എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ, ഡി സി എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ, സി ബി എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ. ഈ ഒരു ലെങ്തിലാണ്, ഈ ഒരു മെഷർമെൻറ്റിലാണ് ഞാനിപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക, ഇതിന് സെയിം ഏരിയ ഉള്ള ഒരു ട്രയാംഗിൾ കൂടെ വരയ്ക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ പഠിച്ചതാണ് ഡി ബി, ഇത് ജോയിൻ ചെയ്യാം, ഒരു ഡയഗണലിൽ വരയ്ക്കാം, ക്വാഡ്രിലാറ്ററിൽ ഒരു ഡയഗണലിൽ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് ഈ ലൈനിന് പാരലായിട്ട്, കറക്റ്റ് പാരലായിട്ട് സിയിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കാം അല്ലേ, പാരൽ ലൈൻ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, എ ബി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. എ ബി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇത് വന്ന് ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും അല്ലെ, ഈ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും. ഇതിനെ ഞാനൊരു ഇന്ന് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം എന്ത് ചെയ്തു, ഈ ക്വാഡ്രിലാറ്ററൽ വരച്ചു, അതിനെനിക്ക് ഡയഗണൽ വരച്ചു, ഡയഗണൽ വരച്ചിട്ട് എന്ത് ചെയ്തു, ആ ഡയഗണലിന് പാരലായിട്ട് സിയിൽ കൂടെ ഒരു ലൈൻ വരച്ചു, സിയിൽ കൂടെ ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്തു, എ ബി എക്സ്റ്റെൻഡ് ചെയ്തു. എ ബി എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ അതൊരു ഒരു പോയിന്റിൽ കൂട്ടിമുട്ടി അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ കൂട്ടിമുട്ടിയ പോയിന്റും ഡിയും തമ്മിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. കൂട്ടിമുട്ടിയ പോയിന്റും ഡിയും തമ്മിൽ ജോയിൻ ചെയ്യുകയാണ് ഞാനിപ്പോൾ. ഇങ്ങനെ ജോയിൻ ചെയ്തു, ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, എ ഇ ഡി എന്ന് പറയുന്ന ഒരു ട്രയാംഗിൾ കിട്ടി അല്ലേ. ഇതാ ഇങ്ങനെ ഒരു ട്രയാംഗിൾ കിട്ടി, ഇതൊരു ട്രയാംഗിൾ, അതായത് കണ്ടോ ഇത് ഒരു ട്രയാംഗിൾ ആണ്. ഈ ഒരു ട്രയാംഗിൾ ആണ് നമുക്ക് എ ഇ ഡി എന്ന് പറഞ്ഞ് കിട്ടിയത്. ഇതേപടി നമുക്ക് ഏതൊരു ക്വാഡ്രിലാറ്ററൽ തന്നാലും അതിന് സെയിം ഏരിയ ഉള്ള ഒരു ട്രയാംഗിൾ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ക്വാഡ്രിലാറ്ററലിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിൽ വരയ്ക്കുക, വരച്ചിട്ട് എന്ത് ചെയ്യുക, ഡയഗണലിൽ വരയ്ക്കുക, ഡയഗണലിൽ വരച്ചിട്ട് സിയിൽ കൂടെ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഒരു ആംഗിൾ, ഇതിപ്പോൾ ഒരു ലൈനാണല്ലേ, ഈ ലൈനിൽ കൂടെ എന്ത് ചെയ്യുക, അടുത്ത നെയിമിലുള്ള ലൈനിൽ കൂടെ ഒരു പാരൽ ലൈൻ വരയ്ക്കുക. പാരൽ ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്തു, ബേസ് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ പോയിന്റും ഡി എന്ന പോയിന്റും ഇ എന്ന പോയിന്റും കൂടെ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ട്രയാംഗിൾ കിട്ടും. ആ ട്രയാംഗിളാണ് ഈ ക്വാഡ്രിലാറ്ററലിന് ഈക്വൽ ഏരിയ ഉള്ള എന്താ ട്രയാംഗിൾ. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡ്രോ എ റോംബസ് ഓഫ് 6 സെൻറ്റിമീറ്റർ ആൻഡ് 1 ആംഗിൾ 60 ഡിഗ്രി, ദെൻ ഡ്രോ എ റൈറ്റ് ട്രയാംഗിൾ ഓഫ് ദ സെയിം ഏരിയ. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ആദ്യം 6 സെൻറ്റിമീറ്റർ ബേസുള്ള ഒരു റോംബസ് വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ആംഗിൾ 60 ഡിഗ്രി ഉള്ള ഒരു റോംബസ് വരയ്ക്കുക. ഒരു ആംഗിൾ 60 ഡിഗ്രി, ബാക്കി സൈഡ്സ് എന്ത് ചെയ്യുക, 6 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു റോംബസ് വരയ്ക്കുക. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡ്രോ എ റോംബസ് ഓഫ് സൈഡ് 6 സെൻറ്റിമീറ്റർ 1 ആംഗിൾ 60 ഡിഗ്രി, ദെൻ ഡ്രോ എ റൈറ്റ് ട്രയാംഗിൾ ഓഫ് ദ സെയിം ഏരിയ. അപ്പം നമ്മളിതെങ്ങനെയാണ് വരയ്ക്കുക, ആദ്യം പേര് കൊടുക്കുക എ ബി. ഓക്കെ, ഇത് വരച്ചത് 6 സെൻറ്റിമീറ്റർ ബേസ് വരയ്ക്കുക, പിന്നെ 60 ഡിഗ്രി ഇവിടെ എടുത്ത് വരയ്ക്കുക, പിന്നെ കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ ഇവിടെ വരയ്ക്കുക, കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ എടുത്ത് ഇവിടെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് റോംബസ് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഡിയും ബിയും ആയിട്ട് നമ്മൾ ക്വാഡ്രിലാറ്ററലിൽ ചെയ്തതുപോലെ ഡിയും ബിയും ആയിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക, പിന്നെ സെയിം പാരൽ ലൈൻ ആയിട്ട് സിയിൽ കൂടെ ഒരു വര വരയ്ക്കാം, പാരൽ ലൈൻ വരയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് എ ബി എക്സ്റ്റെൻഡ് ചെയ്യുക, എ ബി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ ക്വാഡ്രിലാറ്ററലിൽ ചെയ്തതുപോലെ തന്നെ ഡിയും ഇപ്പോൾ ഈ മാർക്ക് ചെയ്ത പോയിന്റും ആയിട്ട് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. കണ്ടോ, ഇത് നമ്മൾ ഞാൻ വീണ്ടും ഇ എന്ന് തന്നെ കൊടുത്തത്. അപ്പോൾ എ ഡി ഇ, ഈ ഒരു ഇതാണ് ട്രയാംഗിൾ. ഒരു സൈഡ് 60 ഡിഗ്രി, ഈ ഒരു ട്രയാംഗിളിൻ്റെ ഒരു സൈഡ് 60 ഡിഗ്രിയാണ്. ഈ സൈഡ് നമ്മൾ മെഷർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 30 ഡിഗ്രി കിട്ടും. കറക്റ്റായിട്ട് മെഷറായിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് 30 ഡിഗ്രി കിട്ടും. അപ്പോൾ ഈ ഒരു സൈഡ് 60 ഡിഗ്രി, ഈ ഒരു 30 ഡിഗ്രി ആണെങ്കിൽ 180 - 60 + 30 എത്രയാണ്, 90 ഡിഗ്രി. അപ്പോൾ ഇത് ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും, ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, ആദ്യം 6 സെൻറ്റിമീറ്റർ വെച്ചിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചു, ഒരു ആംഗിൾ 60 ഡിഗ്രി ആയിട്ട് ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ആദ്യം ഡി ബി ഡയഗണൽ വരച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, ഡി ബിക്ക് പാരലായിട്ട് സിയിൽ കൂടെ ഒരു പാരൽ ലൈൻ വരച്ചു. പാരൽ ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്തു, ഈ ഡിയും ഈ ഇയും ആയിട്ട് എ ബി എക്സ്റ്റെൻഡ് ചെയ്തു, എന്നിട്ട് ഡിയും ഇയും ആയിട്ട് എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്തു, അപ്പോൾ നമുക്ക് ഈ ആംഗിൾ 30 ഡിഗ്രി നീട്ടി, ഈ ആംഗിൾ 90 ഡിഗ്രി നീട്ടി, ഈ ആംഗിൾ 60 ഡിഗ്രി നീട്ടി.
അപ്പൊ നമുക്ക് റൈറ്റ് ട്രയാംഗിൾ അല്ലേ കിട്ടിയത്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡ്രോ എ റൈറ്റ് ട്രയാംഗിൾ ഓഫ് ദ സെയിം ഏരിയ. ഈ റോംബസിന് സെയിം ഏരിയ ഉള്ള റൈറ്റ് ട്രയാംഗിൾ ആണ് നമുക്ക് ഇപ്പൊ കിട്ടിയത്. അപ്പൊ ഇതൊരു പ്രൂഫാണ്, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പ്രൂഫാണ്. പ്രൂഫ് എന്ന് പറഞ്ഞത് ഇതൊരു ട്രയാംഗിൾ എ സോറി പി ക്യു ആർ ആണ്. ഈ ഒരു ട്രയാംഗിൾ എന്ന് പറഞ്ഞാല് പി ക്യു ആർ ആണ്. ഇതിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡിവിഷൻ, ഇതൊരു ഡിവിഷൻ, പിന്നെ ഇതൊരു ഡിവിഷൻ. ഓക്കെ, ഇതൊരു ഡിവിഷൻ ആണ്. ഓക്കെ, അപ്പൊ വൺ ടു ത്രീ. ഈ ഹൈറ്റ് ആണ്, ഹൈറ്റ് നമുക്കൊന്ന് മാറ്റില്ല, അപ്പൊ കൺഫ്യൂസ്ഡ് ആവും ചിലപ്പോ. അതുകൊണ്ട് ഹൈറ്റ് ഞാൻ അങ്ങ് റബ് ചെയ്ത് കളഞ്ഞു. അപ്പൊ മൊത്തം മൂന്ന് ഡിവിഷൻ ആയിട്ട് നമ്മൾ ഈ ട്രയാംഗിളിനെ ഡിവൈഡ് ചെയ്തു. ഈ ഒരു പി എസ് ആർ, പി എസ് ആർ എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ ബേസ് എ ആണ്. ആർ എസ് ടിയുടെ ട്രയാംഗിളിന്റെ ബേസ് എന്ന് പറയുന്ന ബി ആണ്. ടി ക്യു ആർ എന്ന് പറഞ്ഞാല് സി ആണ്. ഓക്കെ, ഈ ഒരു ട്രീ ഇതാണ് ബേസ്. എ ബി സി ആണ് ഈ ഒരു ട്രയാംഗിളിന്റെ ബേസ്. ഓക്കെ, പി ക്യു ആർ എന്ന ട്രയാംഗിളിന്റെ ബേസ് എന്ന് പറയുന്നത് എ ബി സി ആണ്. ഓക്കെ, എ ഈസ് ടു ബി ഈസ് ടു സി. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഹൈറ്റ് എന്ന് പറയുന്നത് മൂന്ന് ട്രയാംഗിളിൻ്റെയും ഹൈറ്റ് ഈക്വൽ ആണ്. അതായത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാല് എച്ച് എന്ന് തന്നെയാണ്. ഇപ്പം ഞാനിവിടെ ഒരു ഇതാണ് ഹൈറ്റ് എന്ന് വിചാരിച്ചു, ഇതൊരു ഹൈറ്റ് ആണ്. അപ്പം എച്ച് ആണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസ് എ ഈസ് ടു ബി ഈസ് ടു സി ഈക്വൽസ് ടു ദ ഏരിയ ഓഫ് ദീസ് ടു ട്രയാംഗിൾസ്, ദീസ് ത്രീ ട്രയാംഗിൾസ്. ഓക്കെ, സോറി, ഈ മൂന്ന് ട്രയാംഗിൾസിൻ്റെയും ഏരിയ ഈ ട്രയാംഗിൾസിൻ്റെ മൂന്ന് ബേസിനും ഈക്വൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എ ഈസ് ടു ബി ഈസ് ടു സി ഈക്വൽസ് ടു എ ഈസ് ടു ബി ഈസ് ടു സി. ഇതെന്ന് പറഞ്ഞാൽ ബേസും, ഇതെന്ന് പറഞ്ഞാൽ എന്താ ഏരിയയാണ്. ഓക്കെ, ഈ മൂന്ന് ട്രയാംഗിളിൻ്റെ ഏരിയയും ഈ ട്രയാംഗിളിൻ്റെ ബേസസിനോട് ഈക്വൽ റേഷ്യോ ആയിരിക്കണം. അപ്പം നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുക? ആദ്യം ഈ മൂന്ന് ട്രയാംഗിളിനെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഏരിയ കണ്ടുപിടിക്കുക. അപ്പം ഏരിയ ഓഫ് ട്രയാംഗിൾ പി എസ് ആർ, പി എസ് ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് ബി എച്ച് അല്ലേ? ഹാഫ് ഇൻറ്റു ബേസ് എന്താ? എ ഇൻറ്റു എച്ച്. ഓക്കെ, അപ്പം നമ്മുടെ പി എസ് ആർ എന്ന് പറഞ്ഞാൽ ഹാഫ് എ എച്ച് എന്ന് കിട്ടി. അടുത്ത നമ്മുടെ ട്രയാംഗിൾ ഏതാ? ആർ എസ് ടി, ആർ എസ് ടി ഈക്വൽസ് ടു ഹാഫ് ബി എച്ച് തന്നെയാണ്. അതപ്പോൾ എങ്ങനെ കിട്ടുക? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്, സെയിം ഇത് ആൻസർ ആണ് കിട്ടുന്നത്, ഹാഫ് ബി എച്ച് എന്ന് തന്നെയാണ് കിട്ടുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ട്രയാംഗിൾ ടി ക്യു ആർ, ടി ക്യു ആർ എന്ന് പറഞ്ഞാലും ഹാഫ് ഇൻറ്റു ബി എച്ച് ആണ് റേഷ്യോ. അപ്പം നമ്മൾ ബേസിന് എന്താ കൊടുക്കുക? ഹാഫ് ഇൻറ്റു സി എച്ച് എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ മൂന്ന് ട്രയാംഗിൾസിൻ്റെ ഏരിയ ആയി ഹാഫ് എ എച്ച്, ഹാഫ് ബി എച്ച്, ഹാഫ് സി എച്ച്. അപ്പം നമ്മൾ ഇതിൻ്റെ റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് റേഷ്യോ ഓഫ് ദ ഏരിയസ്, ഈ ഏരിയസിൻ്റെ റേഷ്യോ ആണ്. അപ്പം എന്ത് ചെയ്യുക? റേഷ്യോ ഓഫ് ദ ഏരിയ. ഓക്കെ, ഏരിയ ഈക്വൽസ് ടു, അപ്പം നമ്മുടെ ഫസ്റ്റ് ട്രയാംഗിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് എ എച്ച് ആണ് അല്ലേ? ഹാഫ് എ എച്ച് ഈസ് ടു ഹാഫ് ബി എച്ച്. ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ട്രയാംഗിളിൻ്റെ റേഷ്യോ. നെക്സ്റ്റ് ഹാഫ് സി എച്ച്. ഓക്കെ, അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യുക? ഈ ഹാഫും തമ്മിൽ ക്യാൻസൽ ചെയ്യുക. പിന്നെ എച്ചും ഈ എച്ചും ഈ എച്ചും തമ്മിൽ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റേഷ്യോ ഓഫ് ദി ഏരിയ കിട്ടുക? എ ഈസ് ടു ബി ഈസ് ടു സി. അപ്പോൾ നമ്മുടെ പ്രൂഫ് പോലെ ആയില്ലേ? പ്രൂഫ് ആയില്ലേ? എ ഈസ് ടു ബി ഈസ് ടു സി. എൻ്റെ നമ്മൾ ഫോർ ദ ആ സെൻറ്റൻസ് ക്വസ്റ്റ്യനിലെ സെൻറ്റൻസ് അങ്ങനെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ബേസിൻ്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിട്ട് ഏരിയയുടെ റേഷ്യോ എന്ത് ചെയ്യുക? കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എല്ലാ ഈ ട്രയാംഗിൾസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. എൻ്റെ ബേസിന് എ ബി സി എന്ന് കൊടുത്തു. എ ബി സി എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്തു? ഏരിയസ് ഓരോ ട്രയാംഗിളിൻ്റെയും ഏരിയ കണ്ടുപിടിച്ചു. മൂന്ന് ട്രയാംഗിളിലും ഹൈറ്റായിട്ട് എച്ച് എന്ന് തന്നെ കൊടുത്തു. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഈ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഫുൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് കിട്ടും. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ മാത്സിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സബ്ജക്റ്റിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.